ഫെബ്രുവരിയിലും ഇന്ത്യ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ട്. ഒരാഴ്ച മുമ്പാണ് ഇന്ത്യയുടെ ഉപഗ്രഹവേദ മിസൈൽ പരീക്ഷണ വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. എന്നാൽ ഇതിന് ഒരു മാസം മുമ്പായി ഇന്ത്യ ഇത്തരമൊരു പരീക്ഷണം നടത്തിയിരുന്നുവെന്നും അത് പരാജയമായിരുന്നുവെന്നും റിപ്പോർട്ട്. അമേരിക്കൻ മാസികയുടേതാണ് റിപ്പോർട്ട്. ഫെബ്രുവരി 12 ഇന്ത്യ നടത്തിയ എസാറ്റ് പരീക്ഷണം 30 സെക്കൻഡ് മാത്രം നീണ്ട് ലക്ഷ്യം കാണാതെ പരാജയപ്പെട്ടുവെന്ന US സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഡിപ്ലോമാറ്റ് മാഗസിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. പരീക്ഷണത്തിന് ശേഷം ലഭിച്ച ഡാറ്റകൾ ശേഖരിച്ചാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട്. അതേസമയം ഫെബ്രുവരിയിൽ നടത്തിയ പരീക്ഷണത്തെ സംബന്ധിച്ച് പ്രതിരോധ വകുപ്പിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. മാർച്ച് 27 ഇന്ത്യ തദ്ദേശികമായി വികസിപ്പിച്ച മിഷൻ ശക്തി വിജയം കണ്ടുവെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അതിനിടെ ഇന്ത്യയുടെ എസാറ്റ് പരീക്ഷണത്തിനെതിരെ US ബഹിരാകാശ ഏജൻസിയായ നാസ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ മിസൈൽ പരീക്ഷണം ബഹിരാകാശത്ത് സൃഷ്ടിച്ചത് 400-ലേറെ അവശിഷ്ടങ്ങളാണ്. ഇവ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്രജ്ഞർക്ക് ഭീഷണിയുണ്ടാകുമെന്നും നാസ മേധാവി ജിം ബ്രിഡൻഷൻ പറഞ്ഞു. മിസൈൽ പരീക്ഷണമുണ്ടാക്കിയ എല്ലാ അവശിഷ്ടങ്ങളും കണ്ടെത്താൻ കഴിയുന്ന അത്രയും വലുപ്പമുള്ളവയല്ല. 60 സെന്റിമീറ്ററിന് മുകളിൽ വലുപ്പമുള്ള അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് 300 കിലോമീറ്റർ ഉയരത്തിലുള്ള ഉപഗ്രഹമാണ് മിസൈൽ തകർത്തത്. ISS മറ്റ് ഉപഗ്രഹങ്ങൾ എന്നിവയുമായി അവശിഷ്ടങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും US പരിശോധിച്ചു വരികയാണ്. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ വത്സൻ.